ഇന്ത്യൻ അതിർത്തികൾ വീണ്ടും സംഘർഷഭരിതമായിരിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ വളരെ കനത്ത ഏറ്റുമുട്ടൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ചൈനയും ഒക്കെ നിരവധി രീതിയിലാണ് ഇന്ത്യയെ കടന്നാക്രമിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഈ രാജ്യങ്ങൾ. ഇപ്പോൾ പാകിസ്ഥാനിലെ സൈനികരുടെ സഹായത്തോടു കൂടി ഇന്ത്യൻ സൈനിക ക്യാമ്പുകളെയും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലുമൊക്കെ നിരവധി ആക്രമണ പരമ്പരകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രവാദികളുടെ ശ്രമങ്ങളും നുഴഞ്ഞുകയറ്റവും ഒക്കെയാണ് ഇന്ത്യൻ വീര സൈനികർ നിഷ്പ്രഭമാക്കി ഓരോരുത്തരെയായിട്ട് കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രവർത്തനങ്ങൾക്കിടയിൽ നിരവധി ധീര ഇന്ത്യൻ ജവാന്മാരാണ് രാജ്യത്തിന് വേണ്ടിയിട്ട് വീരമൃത്യു വരിച്ചത്. നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷയ്ക്കായി, ഈ രാജ്യത്തിന്റെ തന്നെ സുരക്ഷയ്ക്കായിട്ട് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ഓരോ ധീര ജവാന്മാർക്കും സല്യൂട്ട്. സാധാരണയായി ഒരു രാജ്യത്തെയും കടന്നാക്രമിക്കാത്ത, ലോക സമാധാനത്തിന് യാതൊരു ഭീഷണിയും ഉണ്ടാക്കാത്ത സമാധാന കാംക്ഷികളായിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യ. പക്ഷേ ഇനി വരുന്ന മണിക്കൂറുകളിൽ ഇന്ത്യ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഏതു നിമിഷവും പാകിസ്ഥാനെ നമ്മൾ ആക്രമിച്ചേക്കാം, പാകിസ്ഥാന്റെ ഉള്ളിൽ പോയി അവരുടെ സൈനിക താവളങ്ങൾക്കുള്ളിലേക്ക് കടന്നു കയറി തന്നെ അവർക്കൊരു കനത്ത തിരിച്ചടി കൊടുത്തേക്കാം എന്നുള്ള അന്ത്യശാസനം ഇന്ത്യ നൽകിയിരിക്കുകയാണ്. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം മാത്രം ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വെൽക്കം ടു D3 മീഡിയ. ഇപ്പോൾ ജമ്മു കാശ്മീരിലും ഇന്ത്യയുടെ നിരവധി അതിർത്തികളിലും വളരെയധികം സംഘർഷാവസ്ഥയാണ് നിലകൊള്ളുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്രത്തോളം നുഴഞ്ഞുകയറ്റവും ഭീകരാക്രമണവും ഒക്കെ ഇന്ത്യയിൽ സംഭവിക്കുന്നത്. ഇതിന്റെ പിന്നിൽ പാകിസ്ഥാനാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പാകിസ്ഥാൻ സൈനികരുടെ സഹായത്തോടു കൂടെയാണ് ഇന്ത്യൻ അതിർത്തികളിലേക്ക് ഇവർ ആക്രമണം അഴിച്ചുവിടുന്നതും ഈ ഓരോ ഭീകരരും നുഴഞ്ഞുകയറുന്നതും. എന്നാൽ ഇത്തരത്തിൽ നുഴഞ്ഞുകയറി ആക്രമണം നടത്തി നമ്മുടെ ധീര സൈനികരിൽ കുറച്ചുപേരുടെയെങ്കിലും ജീവൻ നഷ്ടമാക്കാൻ ഇടയാക്കിയ ആ തീവ്രവാദ ഗ്രൂപ്പുകളുടെ കമാൻഡർമാരുടെ തലയറുത്തുകൊണ്ടാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം പൂഞ്ചിൽ വീണ്ടും രണ്ടോളം ധീര സൈനികരാണ് ഇന്ത്യ എന്ന നമ്മുടെ മഹാരാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലി നൽകിയിരിക്കുന്നത്. നർഗാസ് വനമേഖലയിൽ ഇപ്പോഴും കടുത്ത ഏറ്റുമുട്ടലുകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ ഒരു ആയുധ ശേഖരം തന്നെ അവിടെ നിന്നും പിടിച്ചെടുക്കാനായിട്ട് ഇന്ത്യൻ സൈനികർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് രാജ്യം മുഴുവനും കൊടിയ ഭീകരാക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിനുള്ള പദ്ധതിയാണ് ഇട്ടിരുന്നത് എന്നും ആ പദ്ധതി ഇട്ടിരുന്ന തീവ്രവാദ സംഘടനകളുടെ കമാൻഡർമാരെയാണ് ഇന്ത്യൻ സേന ഇപ്പോൾ വകവരുത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും ഇന്ത്യൻ അതിർത്തികളിലൂടെ ഇപ്പോഴും പാകിസ്ഥാൻ സൈനികരുടെ സഹായത്തോടുകൂടി നിരവധി നുഴഞ്ഞുകയറ്റക്കാർ ഇന്ത്യയിലേക്ക് കടന്നു കയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത് ചൈനയാണ് എന്നുള്ളതും വളരെ വ്യക്തമാണ്. കാരണം കഴിഞ്ഞ മാസം ചൈന നിർമ്മിതമായ ഒരു ഡ്രോൺ ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾ വെടിവെച്ചു വീഴ്ത്തുകയുണ്ടായി. കഴിഞ്ഞ മാസം 27-ാം തീയതി ജമ്മു കാശ്മീർ എയർഫോഴ്സ് ഓഫീസിൽ ഒരു വ്യോമാക്രമണം നടത്തുകയുണ്ടായി, ഒരു ഡ്രോൺ ആക്രമണം തന്നെ നടത്തുകയുണ്ടായി. അതിനുശേഷം നിരവധി ചൈനീസ് നിർമ്മിത ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തികളിലും ജമ്മു കാശ്മീരിലും ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതായിട്ട് ഇന്ത്യൻ സേന ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഈ ഡ്രോണുകൾ വിൽക്കുന്നതും അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വളരെ കർശനമായിട്ടുള്ള നടപടികൾ ഇന്ത്യൻ സേന കൈക്കൊണ്ടിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പൂർണ്ണമായിട്ടും ചൈനയുടെ അധീനതയിലാണ്. ചൈനയുടെ ഒരു കോളനി പോലെയായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യ ചൈന അതിർത്തികളിൽ ഇപ്പോൾ അതിർത്തി കാക്കുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ സേനയിലെ കമാൻഡർമാരെയാണ് ചൈനീസ് സേന ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ പല വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് മൊത്തത്തിൽ ഈ ചൈനയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ. പാകിസ്ഥാൻ നേരത്തെ തന്നെ തീവ്രവാദം അത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്, അതുപോലെ തന്നെയാണ് ചൈനയും. അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ ചൈനാകിസ്ഥാൻ എന്നുള്ള ഒരു ലെവലിൽ നിന്നുകൊണ്ടാണ് ഈ പാകിസ്ഥാനെ കൊണ്ട് ഇന്ത്യയുടെ അതിർത്തികളിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്. അതിന് നിരവധി കാരണങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെയുള്ള നിരവധി വീഡിയോകളിൽ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ്. പക്ഷേ
പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ സൈനികരുടെ ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് ഈ പാകിസ്ഥാൻ സൈനികരുടെ സഹായത്തോടു കൂടി ഈ തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നതുകൊണ്ട് തന്നെ ഒരു അന്ത്യശാസനം ഇന്ത്യ നൽകിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതൊരു അന്ത്യശാസനം മാത്രമല്ല, 2016 സെപ്റ്റംബർ 28 ഈ പാകിസ്ഥാന്റെ മണ്ണിലേക്ക് കടന്നു കയറി പാകിസ്ഥാന്റെ ഉള്ളിൽ ഒളിച്ചിരുന്നിട്ടുണ്ടായിരുന്ന ഈ നിരവധി തീവ്രവാദ സംഘടനാ ഗ്രൂപ്പുകളെയും ഈ ഭീകരന്മാരെയും ഒക്കെ ചുട്ടെരിച്ചതിന് ശേഷം യാതൊരു കുഴപ്പവും ഇല്ലാതെ ഇന്ത്യൻ മണ്ണിലേക്ക് തിരികെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനി യാതൊരു രീതിയിലുള്ള ചർച്ച ഇല്ല എന്നും ഇതിനുള്ള മറുപടി ഇനി വീണ്ടും പാകിസ്ഥാന്റെ ഉള്ളിൽ കയറി ഇന്ത്യ തിരിച്ചടിക്കും എന്നുള്ളതുമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതായത് ഇനി ഒരു ചർച്ചയ്ക്ക് ഇന്ത്യയില്ല. തീർച്ചയായും ഈ 2016 സെപ്റ്റംബർ 28 പാകിസ്ഥാൻ മണ്ണിലേക്ക് കടന്നു കയറി അവിടെ ഉണ്ടായിരുന്ന തീവ്രവാദികളെ ഒന്നടങ്കം ചുട്ടരിച്ചിട്ട് ഒരു പ്രശ്നവുമില്ലാതെ രാഖി രാമാനം തിരികെ വന്ന ഇന്ത്യയുടെ ചുണക്കുട്ടികൾ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് എന്നും മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താനായിട്ട് ഇന്ത്യക്ക് യാതൊരുവിധ ഇനി ഒരു പിന്നിലേക്ക് നോക്കേണ്ട ആവശ്യകത ഇല്ല എന്നും പാകിസ്ഥാൻ അത്തരത്തിലുള്ള പ്രകോപനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും ഇന്ത്യക്ക് വേണ്ടി വീരമൃത്യു വരിച്ച ഓരോ സൈനികന്റെയും ജീവന്റെ ഫലമായിട്ട് നൽകാൻ പോകുന്നത് പാകിസ്ഥാൻ കനത്ത വില തന്നെയായിരിക്കും എന്നുമുള്ളതാണ് അവസാനമായിട്ട് ഇന്ത്യ നൽകിയിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന മണിക്കൂറുകൾ വളരെയധികം നിർണായകമാണ്. രാഖി രാമാനം മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ എപ്പോൾ വേണമെങ്കിലും നടത്താം എന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ആ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ നടത്തുന്ന സമയത്ത് തന്നെ 1971 ശേഷം ആദ്യമായിട്ടാണ് ഈ പാകിസ്ഥാന്റെ അതിർത്തി കടന്ന ഇന്ത്യ ഉള്ളിലേക്ക് കയറി ഒരു ആക്രമണം നടത്തുന്നത്. അപ്പോൾ ആ സമയത്ത് വരെ ലോക രാജ്യങ്ങൾ നടുങ്ങി തെരിച്ചുപോയ ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം ലോകത്തെ വമ്പൻ ശക്തികളായിട്ടുള്ള രാജ്യങ്ങളും അതുകൂടാതെ യുദ്ധതന്ത്രത്തിൽ വളരെയധികം മികച്ചു നിൽക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും ഒക്കെ നേരത്തെ വളരെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തിക്ക് ഉള്ളിലേക്ക് കടന്നു കയറി അവരെ ആക്രമിച്ചിട്ട് യാതൊരു കുഴപ്പവുമില്ലാതെ തിരികെ വരുന്നത്. പക്ഷേ അത് വളരെ കൃത്യമായിട്ട് ഇന്ത്യ വളരെ ലാഘവത്തോടെയാണ് ചെയ്തിരിക്കുന്നത് എന്നും അവരെ എല്ലാം കൊന്നൊടുക്കിയതിനു ശേഷം ഒരു സൈനികന് പോലും ജീവന് ആപത്തില്ലാതെ വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സേന എത്രത്തോളം മികച്ചതാണ് എന്നും അത്തരത്തിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇനിയും നടത്തുന്നതിന് ഇന്ത്യക്ക് യാതൊരു വിധത്തിലും ദുഷ്കരമായിട്ടുള്ള കാര്യമല്ല എന്നുമുള്ളത് ലോകത്തിന് തന്നെ മനസ്സിലായ കാര്യം തന്നെയാണ്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്ത് പകർന്നുകൊണ്ട് 29 റാഫേൽ യുദ്ധ വിമാനങ്ങളും ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ഇന്ത്യയുടെ മിറാഷ് കൊണ്ട് നടത്തിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ആക്രമണങ്ങൾക്ക് പോലും മറുപടി നൽകാൻ കഴിയാത്ത പാകിസ്ഥാൻ എന്ന് പറയുന്ന പൊട്ടന്മാരുടെ രാജ്യം അങ്ങനെ തന്നെ പറയണം. കാരണം എത്ര കിട്ടിയാലും വീണ്ടും എരന്ന് മേടിക്കുന്നതിന് വേണ്ടിയിട്ട് വന്ന് ഇങ്ങനെ അതിർത്തികളിൽ വന്ന് മാന്തുക, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ സൈനികരെ തന്നെ മറ്റൊരു രാജ്യത്തിനെ മറിച്ചു വിൽക്കുക, അതുകൂടാതെ ഈ തീവ്രവാദത്തിന് എതിരാണെന്ന് പറഞ്ഞ് തീവ്രവാദികളെ എല്ലാം അവിടെ തന്നെ ഒരു ഈറ്റില്ലമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഈ പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാൻ ഇത് ഇപ്രാവശ്യവും വീണ്ടും ഇരന്ന് വാങ്ങാൻ പോകുകയാണ് എന്നും സമാധാന കാംക്ഷികളായ നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ഈ മഹാരാജ്യത്തിനെ വെറുതെ പ്രകോപനമുണ്ടാക്കി ഇനി വീട്ടിൽ കയറി തല്ലുകൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. ഇപ്പോൾ തന്നെ ഈ ക്വാഡ് എന്ന് പറയുന്ന സഖ്യം മറ്റൊരു കൃത്യമായിട്ടുള്ള അന്ത്യശാസനം ചൈന എന്ന് പറയുന്ന ഈ പാകിസ്ഥാനെ ഇപ്പോൾ ഭരിക്കുന്ന രാജ്യം ചൈനയാണെന്ന് തന്നെ പറയാം. ചൈനയ്ക്ക് ഈ ക്വാഡ് ശക്തികൾ ഒരു അന്ത്യശാസനവും നൽകിയിട്ടുണ്ട്. ചൈന ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു യുദ്ധത്തിന്റെ ഡ്രില്ലൊക്കെ നടത്തുകയുണ്ടായി, തായ്വാൻ ഇപ്പോൾ പിടിച്ചടക്കി കളയും എന്നൊക്കെ പറയുന്ന രീതിയിൽ അവരെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. അതിന് പകരമായിട്ട് ഇപ്പോൾ ഒരു വലിയ സൈനിക അഭ്യാസം തന്നെ ഈ ക്വാഡ് സഖ്യത്തിന്റെ നേതൃത്വത്തിൽ സംഭവിക്കുന്നുണ്ട്. നിരവധി യുദ്ധ കപ്പലുകളാണ് ഓസ്ട്രേലിയയുടെയും അമേരിക്കയുടെയും ഉൾപ്പെടെ വന്നിട്ട് ഇപ്പോൾ ഈ സൈനിക അഭ്യാസവും വിന്യാസവും ഒക്കെ കാണിച്ചിരിക്കുന്നത്. അതായത് ഏതെങ്കിലും രീതിയിൽ ചൈന ഇത്തരത്തിലുള്ള ഒരു രാജ്യത്തെ ആക്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഇതൊരു യുദ്ധത്തിനുള്ള സന്നാഹം തന്നെയാണ്, ഇത് യുദ്ധത്തിന്റെ മുന്നൊരുക്കം തന്നെയാണ് എന്ന് ഓർത്തുകൊള്ളുക എന്നുള്ള ഒരു അവസ്ഥയിലാണ് അത്തരത്തിലുള്ള യുദ്ധ വിന്യാസങ്ങളും പ്രകടനങ്ങളും ഒക്കെ ചൈനീസ് കടലിൽ തന്നെ അരങ്ങേറിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഒരുപടി മുന്നിലായിട്ട് മറ്റൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. അത് സംഭവിക്കുന്നത് ഇസ്രായേലിലാണ്.
ഇസ്രായേലിൽ ബ്ലൂ ഫ്ലാഗ് എന്ന പേരിലുള്ള ഒരു വ്യോമാഭ്യാസം ഇപ്പോൾ നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കാനായിട്ട് ഇന്ത്യൻ വ്യോമസേനയും അവിടെ എത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ കരുത്ത് തെളിയിച്ച കഴിഞ്ഞ പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിലൂടെ ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ച മിറാഷ് യുദ്ധ വിമാനങ്ങൾ കൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഈ വ്യോമാഭ്യാസം നടത്തുന്നതിനായിട്ട് ഇസ്രായേലിൽ എത്തിയിരിക്കുന്നത് അതൊരു സംയുക്ത പരിശീലനം തന്നെയാണ് ഇന്ത്യയെ കൂടാതെ അമേരിക്ക ജർമ്മനി ഫ്രാൻസ് ഇറ്റലി ഗ്രീസ് എന്നീ രാജ്യങ്ങളും ഇപ്പോൾ ഈ ഒരു സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കാനായിട്ട് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഏകദേശം രണ്ടാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന സൈനിക അഭ്യാസ പരമ്പരയാണ് അരങ്ങേറാൻ പോകുന്നത് ഇത്തരത്തിലുള്ള സൈനിക അഭ്യാസം നേരത്തെയൊക്കെ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രത്തോളം രാജ്യങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഇത്ര വലിയ രീതിയിലുള്ള ഒരു സൈനിക അഭ്യാസ പരമ്പര ഈ ഇസ്രായേലിൽ ഉടലെടുക്കുന്നത് അതുതന്നെ ചരിത്രത്തിൽ ആദ്യമാണ് ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ് ഇതിൽ നിന്നും ഈ ലോകരാഷ്ട്രങ്ങൾ നൽകുന്ന ഒരേ ഒരു മെസ്സേജ് ഈ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ നിന്ന് ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദ വിരുദ്ധതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാജ്യമായ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു പരിശീലന പരമ്പര ലക്ഷ്യം വെക്കുന്നത് ഈ ലോകത്തിന്റെ സമാധാനം തച്ചുടക്കുന്ന ഏറ്റവും കൂടുതൽ ഈ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ തീവ്രവാദത്തെ വളം വെച്ച് അവർക്കുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന പാകിസ്ഥാനെയും ചൈനയും പോലെയുള്ള രാജ്യങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് അതായത് സമുദ്രത്തിലുള്ള ഒരു അഭ്യാസ പ്രകടനം കഴിഞ്ഞു അതുകൂടാതെ തന്നെ ഇത്രയും രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് ഇപ്പോൾ വ്യോമാഭ്യാസവും കൂടെ നടത്തുകയാണ് ഏതെങ്കിലും ഒരു രീതിയിൽ ഈ ഒരു സഖ്യത്തിൽ പെടുന്ന രാജ്യത്തിൽ ഏതിനെങ്കിലും കടന്നാക്രമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ചൈന എന്ന് പറയുന്ന രാജ്യത്തിന്റെ അവസാനമായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇതൊരു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കം തന്നെയായിട്ട് കണ്ടാൽ മതി എന്ന് തന്നെയാണ് അതൊരിക്കലും ബെയ്ജിങ്ങിന് താങ്ങാൻ പോലും കഴിയില്ല എന്നുമുള്ള നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിരവധി തന്ത്രപ്രധാനമായിട്ടുള്ള നിർമ്മിതികൾ നടത്തുകയും നിരവധി തുരങ്കങ്ങൾ ഉണ്ടാക്കുകയും സൈന്യത്തെ പെട്ടെന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ മാറ്റി വിന്യസിക്കുന്നതിന് വേണ്ടിയിട്ടും സൈനിക നീക്കങ്ങൾക്കും വേണ്ടിയിട്ടും ചൈന എങ്ങാനും ഈ ഒരു യുദ്ധത്തിൽ ഇടപെടുകയാണ് എങ്കിൽ തന്നെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ വരികയാണ് എങ്കിൽ തന്നെ വളരെ കൃത്യമായി തിരിച്ചടി കൊടുക്കാൻ പറ്റുന്ന പല തന്ത്രപ്രധാന കാര്യങ്ങളും നീക്കിയതിന് ശേഷം തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനുള്ള അന്ത്യശാസനം നൽകിയിരിക്കുന്നത് ഇപ്പോഴുള്ള കാര്യങ്ങളുടെ പോക്ക് വെച്ച് നോക്കുകയാണ് എങ്കിൽ വരും മണിക്കൂറുകൾ വളരെയധികം നിർണായകം തന്നെയാണ് പാകിസ്ഥാനെ കൃത്യമായിട്ടും ഇന്ത്യ കടന്നു കയറി പാകിസ്ഥാന്റെ ഉള്ളിൽ കയറി ഒരു ആക്രമണം നടത്താനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു വാർത്തകൾ തന്നെയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകൾ നിർണായകം തന്നെയായിരിക്കാം പാകിസ്ഥാനെ മുകളിൽ വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഒരു തീമഴ തന്നെ പെയ്തിറങ്ങിയേക്കാം എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ ഇതിന്റെ വാൽകഷ്ണം എന്തെന്നാൽ ഇന്ത്യ പാക് അതിർത്തിയിൽ വളരെ കൃത്യമായിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള മറ്റൊരു നീക്കം കൂടെ ഇന്ത്യ നടത്തിയിരിക്കുകയാണ് നേരത്തെ 15 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തികളിൽ ഈ BSF ജവാന്മാർക്ക് അധികാരം നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴത് 50 കിലോമീറ്റർ പരിധി വരെ ഉയർത്തിയിരിക്കുകയാണ് അതായത് പഞ്ചാബ് ആസാം ബംഗാൾ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ 50 കിലോമീറ്റർ പരിധിയിലേക്ക് ഈ BSF ജവാന്മാർക്ക് കൃത്യമായിട്ട് പോലീസിന് നൽകുന്ന അത്തരത്തിലുള്ള പരിശോധന നൽകാനും അതുകൂടാതെ തന്നെ സംശയം തോന്നുന്ന ആളുകളെ പിടികൂടാനും അത്തരത്തിലുള്ള നിരവധി തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം കൂടെ നൽകിയിരിക്കുകയാണ് ഇതിനുള്ള പ്രധാന കാരണം നേരത്തെ BSF നടത്തിയ തിരച്ചിലിൽ ഒരു വൻ ആയുധ ശേഖരം തന്നെയാണ് പിടിച്ചെടുത്തത് ഇത് നിരവധി തവണ ഇന്ത്യയുടെ അതിർത്തികളിലേക്ക് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിനും ഇന്ത്യൻ ധീര ജവാന്മാരുടെ ജീവൻ പൊലിയുന്നതിനും കാരണമായിട്ടുള്ള പ്രശ്നം ഈ പോലീസുകാർക്ക് മാത്രമായിട്ടുള്ള ഈ ഒരു അന്വേഷണ പരിധിയിൽ പലപ്പോഴും ഈ BSF ജവാന്മാർക്ക് പരിധികൾ ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് സംശയം തോന്നുന്ന സ്ഥലങ്ങളൊന്നും അന്വേഷണ പരിധിക്കുള്ളിൽ കൊണ്ടുവന്ന് അവർക്ക് ആക്ഷൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ള ഒരു അധികാരം അവർക്ക് ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ഒരു നീക്കം കൊണ്ട് തന്നെ അതിർത്തിയിൽ എവിടെ വേണമെങ്കിലും ആ 50 കിലോമീറ്റർ ചുറ്റളവിൽ ഇവർക്ക് പൂർണ്ണമായിട്ടുള്ള അധികാരം നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള നീക്കങ്ങൾ ആയുധ നീക്കങ്ങളാണെങ്കിലും നുഴഞ്ഞുകയറ്റമാണ്
ആണെങ്കിലും സംശയം തോന്നുന്നവരെയും ഒക്കെ കസ്റ്റഡിയിൽ എടുക്കാനും അവരെയൊക്കെ ചോദ്യം ചെയ്യാനും ആവശ്യമെങ്കിൽ അതിനു വേണ്ടുന്നുള്ള പ്രത്യാക്രമണം നടത്തുന്നതിനും ഒക്കെയുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരമാണ് ബി എസ് എഫിന് ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പഴുതടച്ച സുരക്ഷയാണ്, അതായത് ഇന്ത്യയുടെ അതിർത്തികളിലേക്ക് കടന്നു കയറാനായിട്ട് അനുവദിക്കാതിരുന്നാൽ ഈ പറയുന്ന നിരവധി ധീര സൈനികരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ചടുലമായ നീക്കങ്ങളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യ വളരെ കൃത്യമായിട്ടുള്ള കണക്ക് കൂട്ടലുകളിലാണ് എന്നും ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഓരോ ഭാരതീയനും വേണ്ടിയിട്ട് സ്വന്തം ജീവത്യാഗം ചെയ്ത നമ്മുടെ ഓരോ ധീര സൈനികരുടെയും ജീവന്റെ വില, അത് കവർന്നെടുത്ത ഓരോ തീവ്രവാദിക്കും, അത് കവർന്നെടുത്ത ഓരോ ഭീകരനും, അതിനു വേണ്ടിയിട്ട് വഴിയൊരുക്കിയ വളം വെച്ചു കൊടുത്ത ഒരു രാജ്യമാണെങ്കിൽ ആ രാജ്യത്തിന് മറുപടി കനത്തതായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു അടിപൊളി വീഡിയോയുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ദിസ് ഈസ് യുവർ സാജൻ സൈനിങ് ഓഫ്. ലവ് യു ഓൾ, ടേക്ക് കെയർ ആൻഡ് കീപ് വാച്ചിങ് ഡി3 മീഡിയ.